കാട്ടിപ്പരുത്തി പാടശേഖരത്തുകൂടി നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന പുതിയ ദേശീയപാതയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഗുരുതരമായ അപാകതകൾ അടിയന്തരമായി പരിഹരിക്കണമെന്ന ആവശ്യവുമായി യുവജന സമിതി രംഗത്തെത്തി. വിഷയത്തിൽ വേണ്ട നടപടികൾ സ്വീകരിക്കാൻ ബന്ധപ്പെട്ടവരോട് സമിതി ആവശ്യപ്പെടുകയും ചെയ്തു. പരിഹാര നടപടികൾ ത്വരിതഗതിയിൽ നടപ്പിലാക്കിയില്ലെങ്കിൽ കൂടുതൽ ജനകീയമായ ഇടപെടലുകളുമായി മുന്നോട്ടു പോകാൻ കഴിഞ്ഞ ദിവസം ചേർന്ന ജനകീയ സമിതി യോഗം തീരുമാനിച്ചു. ഈ പ്രദേശത്ത് കൂടെ നമ്മുടെ ഒരു ഹൈവേ കടന്നു പോകുമ്പോൾ നമുക്കൊക്കെ ഇപ്പോൾ ഒരു വലിയ ആശങ്കയിലാണ്. ഇതിൻ്റെ പ്രവൃത്തിയുടെ തുടക്കത്തിൽ നമുക്ക് വേണ്ട രീതിയിലുള്ളൊരു അറിവ് നമുക്ക് കിട്ടാത്തൊരു പ്രയാസം നമുക്ക് നിലവിലുണ്ടായിട്ടുണ്ട്. ആ സമയത്തൊക്കെ നമ്മൾ അറിഞ്ഞു കേട്ട് ഒരു അധികാരികളുടെ ഭാഗത്ത് നിന്ന് അറിഞ്ഞതായിട്ടുള്ളതല്ല, കേട്ടറിവിൻ്റെ അടിസ്ഥാനം നമ്മളിവിടൊക്കെ പാലം ആണ് ഓണിപ്പാലം മുതൽ വട്ടപ്പാറ വരെ പാലം ആണ് പോകുന്നത്. പാലത്തിലൂടെയാണ് വാഹനങ്ങൾ പോവുക എന്നുള്ളതാണ്. അപ്പോൾ വലിയൊരു പ്രയാസങ്ങളൊന്നുമില്ല, നമുക്ക് പോകുന്ന വഴിയൊന്നും തടസ്സപ്പെടാത്ത രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ളത് തന്നെയാണ്. പിന്നീടാണ് ഇതിൻ്റെ ഒരു പ്രവൃത്തിയുടെ തുടക്കത്തിൽ തന്നെ ഒരു ഭാഗത്തൊരു കോൺക്രീറ്റ് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മളൊക്കെ ഇതിൽ കൂടെ രണ്ട് നേരം മൂന്ന് നേരം പോകുന്ന ആളുകളാണെങ്കിലും കൂടിയിട്ട് നമ്മൾ അത്ര തന്നെ ആ സമയത്ത് അതിൻ്റെ ഒരു ഗൗരവത്തിലെടുത്തില്ല, കാരണം നമുക്കൊരു അറിവ് കിട്ടിയില്ലല്ലോ. നാടിൻ്റെ ഭാവിയെ ബാധിക്കുന്നതാണ് റോഡ് നിർമ്മാണത്തിൽ പ്രകടമായ അപാകതകൾ. ഇത് പരിഹരിക്കാതെ തുടർ നിർമ്മാണവുമായി മുന്നോട്ടു പോകാൻ അനുവദിക്കുകയില്ല. കാട്ടിപ്പരുത്തി മൂച്ചിക്കൽ റോഡ് അതിൻ്റെ പൂർവ്വസ്ഥിതിയിൽ നിലനിർത്തിക്കൊണ്ടു മാത്രമേ പുതിയ ദേശീയപാതയുടെ നിർമ്മാണം തുടരാൻ അനുവദിക്കുകയുള്ളൂ എന്നും യോഗം തീരുമാനിച്ചു. പിന്നെ വലിയ തോതിലുള്ള ജനകീയ പ്രക്ഷോഭം ഉണ്ടായേക്ക് അവർക്ക് അവരുടെ പ്ലാനിൽ മാറ്റം വരുത്തേണ്ടി വന്നു. കക്കാട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, ചേളാരിയിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, കാക്കഞ്ചേരിയിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ജനകീയമായൊരു ഇടപെടൽ ഉണ്ടായാൽ ഇതിനൊക്കെ മാറ്റം വരും. ഇപ്പം നിങ്ങൾ നോക്കി, നമ്മൾ വിചാരിക്കുന്ന അത്ര ലളിതല്ല ഈ സംഗതി, വളരെ ഗുരുതരമായ, നേരത്തെ അച്ചു പറഞ്ഞ പോലെ അപകടങ്ങളുടെ ഒരു ഘോഷയാത്രയായിരിക്കും ഇവിടെ വരാൻ പോകുന്നത്. ബൈക്കുകൾ പിന്നെ വരുന്ന സ്ഥലമാണ്, ഇവിടുന്ന് വലിയ വാഹനങ്ങൾ വരുന്ന സ്ഥലമാണ്. നഗരസഭാ കൗൺസിലർ ഇ പി അച്യുതൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സി എം റിയ സ്വാഗതം പറഞ്ഞു. കൗൺസിലർമാരായ മാരാത്ത് ഇബ്രാഹിം എന്ന മണി, തസ്ലിമ നദിർ, ബദ്രിയ മുനീർ, സി എച്ച് റഹീം ഗുരുക്കൾ, സലാം വളാഞ്ചേരി, കെ പി മുഹമ്മദ് അലി, നെയിം പാമ്പറമ്പിൽ, കെ കെ കമറുസമാൻ, മാനു പാലയ്ക്കൽ, ഷുക്കൂർ തയ്യിൽ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളായ സലാം വളാഞ്ചേരി, കെ പി മുഹമ്മദ് അലി, കമറുസമാൻ എന്നിവരെ തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, വളാഞ്ചേരി. ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം, ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.